നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാർത്താ ഏജൻസി ANA ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിച്ചു. 7.6 മില്യൺ ഫോളോവേഴ്സിനുള്ള അക്കൗണ്ടിനെതിരെയാണ് ട്വിറ്റർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പ്രായപരിധി സംബന്ധിച്ച അറിയിപ്പോടെയാണ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടതെന്ന് ANA മേധാവി സ്മിത പ്രകാശ് അറിയിച്ചു. കുറഞ്ഞ പ്രായപരിധിയായ 13 വയസ്സ് പ്രായം പാലിച്ചില്ല എന്നാണ് ട്വിറ്ററിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിശദീകരണമെന്ന് സ്മിത അറിയിച്ചു. ANA ഫോളോ ചെയ്യുന്നവർക്ക് ഇത് മോശം വാർത്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 13 വയസ്സിൽ താഴെയുള്ള വ്യക്തിയുടെ അക്കൗണ്ട് എന്ന് കാണിച്ചാണ് ഇവർ നടപടി സ്വീകരിച്ചത്. ആദ്യം ഞങ്ങളുടെ ഗോൾഡൻ ടിക്ക് പിൻവലിച്ച് ബ്ലൂ ടിക്ക് നൽകി. ഇപ്പോൾ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്തു എന്നാണ് സ്മിത ട്വിറ്റർ CEO ഇലോൺ മസ്കിനെ ടാഗ് ചെയ്ത് സംഭവത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തത്. അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം വിശദമാക്കി ട്വിറ്റർ അയച്ച ഇമെയിലും സ്മിത ട്വിറ്ററിൽ പങ്കുവച്ചു. ട്വിറ്റർ അക്കൗണ്ട് തുറക്കാൻ കുറഞ്ഞത് 13 വയസ്സ് പ്രായം വേണമെന്നും ആ മാനദണ്ഡം പാലിക്കാത്തതിനാൽ അക്കൗണ്ട് നീക്കം ചെയ്യുകയാണെന്നായിരുന്നു ഇമെയിലിന്റെ ഉള്ളടക്കം. ഇന്ത്യക്ക് പുറത്തും ബ്യൂറോകളുള്ള മുൻനിര മാധ്യമമായ ANA അക്കൗണ്ട് ട്വിറ്റർ മരവിപ്പിച്ചതായുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇലോൺ മസ്കിനെ ചുമതല കൈമാറിയതിനു ശേഷമുള്ള ട്വിറ്ററിൽ ഇത്തരം പ്രശ്നങ്ങൾ പ്രകടമായി തുടങ്ങിയെന്നതാണ് പ്രധാന ആരോപണം. ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട മസ്കിന്റെ നടപടിയെ വിമർശിച്ചും ചിലർ രംഗത്തെത്തി. കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കമ്പനി തുടങ്ങി ഇത്രയും വർഷമായിരിക്കണമെന്ന നിയമം ANA പാലിച്ചിട്ടില്ലെന്നും ട്വിറ്റർ മെയിലിൽ പറയുന്നു. അതുകൊണ്ട് അക്കൗണ്ട് കൂട്ടി ട്വിറ്ററിൽ നിന്ന് നിങ്ങളെ നീക്കം ചെയ്തുവെന്നും മെയിലിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണിത്. ഞങ്ങളെ പിന്തുടരുന്നവർക്ക് ഇതൊരു മോശം വാർത്തയാണെന്നും സ്മിത പ്രകാശ് പറഞ്ഞു. 7.6 മില്യൺ ഫോളോവേഴ്സ് ഇവർക്കുണ്ട്. 13 വർഷത്തെ മിനിമം പ്രായമെന്ന നിയമം മുന്നിൽ വെച്ച് ട്വിറ്ററിന്റെ ഗോൾഡ് ടിക്ക് ഇല്ലാതായി. പിന്നീട് അത് ബ്ലൂ ടിക്കായി. ഇപ്പോൾ അക്കൗണ്ട് തന്നെ ഇല്ലാതായെന്നും അവർ പറയുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വാർത്താ ഏജൻസിയായ ANA ഇന്ത്യയിൽ 100-ലധികം ബ്യൂറോകളാണുള്ളത്. അതേസമയം NDTV ട്വിറ്റർ ഹാൻഡിലും പൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കാരണം എന്താണെന്ന് NDTV വ്യക്തമാക്കിയിട്ടില്ല. അക്കൗണ്ട് പൂട്ടിയെന്ന് മാത്രമേ ട്വിറ്റർ അറിയിച്ചിട്ടുള്ളൂ. അതേസമയം ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്ത ശേഷം നിരവധി പരാതികളാണ് ഉയർന്നത്. ഇപ്പോഴത്തെ അക്കൗണ്ട് പൂട്ടലെല്ലാം അതിന്റെ ഭാഗമായിട്ടാവും എന്നാണ് കരുതുന്നത്. ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ കമ്പനിയുടെ സർവീസുകൾ പ്രതിസന്ധിയിലായെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. എഞ്ചിനീയർമാരുടെ എണ്ണം കുറഞ്ഞതാണ് ഇതിന് കാരണമെന്നാണ് മറ്റൊരു വിലയിരുത്തലും.